100k subscribers and a play button under the group Padana and YouTube. Now, Scarab, the video like a lot of Sogram, YouTube in a Valare important at Loro update whether to another video, the Malawi update Nekushanoka both the YouTube silver play button, diamond play button, golden play button, and a pala play buttons in the Magrippe. YouTube in the award and another parade. When the Loro milestone complete Agna and Serjana, e play buttons in the Magalebichu in there. From Belly, there are restrictions of Alangre criteria on them in a play button kitten at Bumbundarilla. Number of channel did good standing or a channel under the play button get to either. അതായത് മൈൽസ്റ്റോണുകൾ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടും. പക്ഷേങ്കിൽ മുമ്പോട്ടുള്ള സമയത്ത് പ്ലേ ബട്ടൺ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് പറയുന്ന റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. ഇവിടെ കുറേ പുതിയ റൂൾസ് ആണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. സാധാരണ നമ്മൾ മുമ്പ് കേട്ടിട്ടോ കണ്ടിട്ടോ ഉള്ള രീതിയിലുള്ള മാറ്റങ്ങളല്ല ഇപ്പോൾ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടണുമായിട്ട് ബന്ധപ്പെട്ട് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന നിങ്ങളുടെ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഈ പുതിയ റൂൾസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ടിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം യൂട്യൂബിലെ 100k സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടും. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഗോൾഡൻ പ്ലേ ബട്ടൺ, 10 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡയമണ്ട് പ്ലേ ബട്ടൺ, ഇപ്പോൾ പുതിയൊരു പ്ലേ ബട്ടൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ. ഈ പ്ലേ ബട്ടൺ കിട്ടണമെന്നുണ്ടെങ്കിൽ 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മൈൽസ്റ്റോണുകളെല്ലാം ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചാനൽ റിവ്യൂവിൽ പോകും. യൂട്യൂബിൻ്റെ ടീം ചെക്ക് ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ചാനലിലുണ്ടോ എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ടീം നമ്മളെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് മെയിൽ ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ YT സ്റ്റുഡിയോയിലെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലൊരു നോട്ടിഫിക്കേഷൻ തരും. നിങ്ങൾ ഈ ഒരു പ്ലേ ബട്ടൺ എലിജിബിൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുള്ള ഒരു നോട്ടിഫിക്കേഷൻ. ആദ്യത്തെ റൂൾ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ചാനൽ ലാസ്റ്റ് 6 മന്ത് ആയിട്ട് ആക്റ്റീവ് ആയിരിക്കണം. അതായത് ഇപ്പം 100k സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി, പക്ഷേ നമ്മൾ 6 മാസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലേ ബട്ടണ് എലിജിബിൾ ആയിരിക്കത്തില്ല. ലാസ്റ്റ് 6 മന്തിനുള്ളിൽ കുറഞ്ഞത് ഒരു പോസ്റ്റെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോയെങ്കിലും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡും ആയിരിക്കണം. അപ്പോൾ നമ്മൾ കുറേ 1 വർഷമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ 1 വർഷത്തിന് ശേഷം 100k സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലെങ്കിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി നമുക്ക് പ്ലേ ബട്ടൺ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്ലേ ബട്ടൺ കിട്ടത്തില്ല. ലാസ്റ്റ് 6 മന്ത് ആയിട്ട് നമ്മുടെ ചാനൽ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ റൂൾ, ലാസ്റ്റ് 365 ഡേയ്സിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് ഇച്ചിരി കട്ടിയുള്ള ഒരു റൂളാണ്. ഈ റൂൾ കാരണം ചിലപ്പം പലർക്കും പ്ലേ ബട്ടൺ കിട്ടുന്നത് ലേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്ന് ചാനലിൽ നിങ്ങളുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് നാളെ പ്ലേ ബട്ടണുള്ള എലിജിബിലിറ്റിയും കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നിങ്ങൾ 100k സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റും ചെയ്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ 90 ഡേയ്സിനുള്ളിൽ തീരത്തില്ലേ, അത് കഴിയുമ്പം പ്ലേ ബട്ടൺ കിട്ടത്തില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അന്നേരവും പ്ലേ ബട്ടൺ കിട്ടത്തില്ല. ഇതാണ് ഈ ഒരു പുതിയ റൂളിലെ പ്രശ്നം. ലാസ്റ്റ് 365 ഡേയ്സിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാകാൻ പാടില്ല. മുമ്പ് എങ്ങനെയായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് തീർന്നതിന് ശേഷം നമ്മൾ പ്ലേ ബട്ടന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടുമായിരുന്നു. ഇനി അങ്ങനെയല്ല, ലാസ്റ്റ് 365 ഡേയ്സിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കുകളൊന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതായത് ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് ഒരു സ്ട്രൈക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ 6 മാസം കഴിഞ്ഞ് 90 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് തീരും. ആ സ്ട്രൈക്ക് തീർന്നാലും നമുക്ക് അപ്ലൈ ചെയ്ത പ്ലേ ബട്ടൺ കിട്ടത്തില്ല. വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും 365 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടത്തുള്ളൂ. അപ്പം ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകളൊന്നും ചാനലിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള പല നൂതനമാരകൾ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് പല കാര്യങ്ങൾ യൂട്യൂബിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കാരണം നമ്മുടെ ചാനലിൽ പ്ലേ ബട്ടൺ കിട്ടുന്നത് പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു അപ്ഡേറ്റിലൂടെ. മൂന്നാമത്തെ റൂള്, നമ്മുടെ ചാനൽ മോണിറ്റൈസർ ആയിരിക്കണം. മോണിറ്റൈസർ അല്ലാത്ത ചാനലുകൾക്ക് പ്ലേ ബട്ടൺ കിട്ടത്തില്ല. അതായത് നമ്മൾ യൂട്യൂബിൻ്റെ YPP പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷം യൂട്യൂബ് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, YPP പ്രോഗ്രാമിൽ നമ്മൾ ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്ലേ ബട്ടൺ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ 100k ആയാലും 1 മില്യൺ ആയാലും 10 മില്യൺ ആയാലും നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാലും YPP പ്രോഗ്രാമിൽ നിന്ന് ഒരു പ്രാവശ്യം നമ്മൾ സസ്പെൻഡ് ആയതിന് ശേഷം പിന്നീട് നമ്മൾ ആ ചാനലിൽ ഈ പ്ലേ ബട്ടന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ള ഒരു കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ഒരു റൂളൂടെ യൂട്യൂബ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, YPP പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ചാനൽ അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യാത്ത ചാനൽ 100k സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചാനലുകൾക്ക് പ്ലേ ബട്ടൺ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ചാനലുകൾക്ക് പ്ലേ ബട്ടൺ കിട്ടും. അതായത് നമ്മൾ YPP പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷം യൂട്യൂബ് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. നാലാമത്തെ റൂളും ഏകദേശം ഇതുപോലൊക്കെ തന്നെ. നമ്മളുടെ ഒരു യൂട്യൂബ് ചാനൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് നമ്മളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് ആ ചാനലിൽ പ്ലേ ബട്ടന് വേണ്ടി അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും യൂട്യൂബ് പ്ലേ ബട്ടൺ തരത്തില്ല. അങ്ങനെ ഒരു റൂളൂടെ ഇവിടെ ഇപ്പം യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം
നമുക്കുള്ള ചാനൽ വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തെ റൂൾ മുമ്പോട്ടുള്ളതാണ്, ഫേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലുകളെ, സ്പാമിംഗ് ചെയ്യുന്ന ചാനലുകളെ ഏതെങ്കിലും രീതിയിൽ ഊടായ്പയിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി അതിലൂടെ ഗ്രോ ചെയ്ത് വന്ന ചാനലുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാനലുകൾ യൂട്യൂബ് മനസ്സിലാക്കും, അങ്ങനെയുള്ള ചാനലുകളിൽ പ്ലേ ബട്ടൺ കിട്ടത്തില്ല. അതായത് നമ്മൾ ഇടുന്ന കണ്ടന്റുകൾ ജെനുവിൻ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം, ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം, എന്നെങ്കിലേ യൂട്യൂബിന്റെ പ്ലേ ബട്ടണിന് നമ്മൾ എലിജിബിൾ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ബട്ടണിന് വേണ്ടി എലിജിബിൾ ആയിരിക്കും. ഇപ്പം 100K നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 100K കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞില്ല യൂട്യൂബ് റിവ്യൂലേക്ക് എടുക്കും. റിവ്യൂ ചെയ്തതിന് ശേഷം ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് യൂട്യൂബ് ഓക്കെ, നമ്മുടെ ചാനൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ തരും, അല്ലെങ്കിൽ ഒരു മെയിൽ തരും. ആ മെയിലിൽ നമുക്കൊരു റിഡംഷൻ കോഡ് ഉണ്ടായിരിക്കും. ആ ഒരു കോഡ് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലേ ബട്ടണിന് വേണ്ടി റിഡീം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഡയറക്റ്റ് യൂട്യൂബിൽ നല്ല രീതിയിൽ റിഡീം ചെയ്തെടുക്കുന്നത്, ഇതൊരു തേർഡ് പാർട്ടി കമ്പനിയാണ് യൂട്യൂബിന് വേണ്ടി ഈ പ്ലേ ബട്ടൺസ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്ലേ ബട്ടൺ റിഡീം ചെയ്യാനായിട്ടുള്ള ലിങ്കും നമുക്ക് ആ ഒരു മെയിലിൽ തന്നെ കാണും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളുടെ കയ്യിൽ കോഡ് കിട്ടിക്കഴിയുമ്പോൾ ആ കോഡ് കൊണ്ടുവന്നിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് റിഡീം ചെയ്ത് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ എടുക്കാനായിട്ട് സാധിക്കും. റിഡീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൂടെ പറഞ്ഞു തരാം. അവിടെ നമുക്ക് റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അപ്പോൾ ഏത് അഡ്രസ്സിലോട്ടാണോ നമുക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടുന്നത്, ആ അഡ്രസ്സ് പ്രോപ്പറായിട്ട് തന്നെ എഴുതി കൊടുക്കുക. പിൻകോഡ്, അതേപോലെ തന്നെ ലാൻഡ് മാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം. നമ്മൾ ഇതെല്ലാം എഴുതി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഐഡി കാർഡിലുള്ള പേര് കൊടുക്കാൻ ശ്രമിക്കുക. പലരും നെയിം എന്നുള്ളിടത്തും ചാനൽ നെയിം എന്നുള്ളിടത്തും യൂട്യൂബ് ചാനലിൻ്റെ പേര് എഴുതി കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ID വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും, കസ്റ്റം ക്ലിയറൻസ് ചെയ്യേണ്ട സാഹചര്യം വരും. അന്നേരം നിങ്ങളുടെ പ്ലേ ബട്ടൺ കൈ കിട്ടാത്തൊരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് നെയിമിൽ നിങ്ങളുടെ പേര്, ഐഡി കാർഡിലുള്ള പേര് കറക്റ്റായിട്ട് കൊടുക്കണം. അതേപോലെ ചാനൽ നെയിമിൽ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം കറക്റ്റായിട്ട് കറക്റ്റ് സ്പെല്ലിങ്ങോട് കൂടി കൊടുക്കുക. കാരണം നമ്മൾ അവിടെ ഏത് സ്പെല്ലിംഗ് ആണോ കൊടുക്കുന്നത് അതേ രീതിയിലായിരിക്കും നമ്മുടെ പ്ലേ ബട്ടണിൽ അത് പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡീറ്റെയിലൊക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 വീക്കിനുള്ളിൽ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടും. പ്ലേ ബട്ടൺ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഐഡി പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും, കസ്റ്റം ക്ലിയറൻസ് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ പ്ലേ ബട്ടണിന് വേണ്ടി ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് പറയാനുള്ള കാര്യം, ഒരു പ്രാവശ്യം പ്ലേ ബട്ടൺ അവർ അയച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടാതെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് റിട്ടേൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് നമുക്ക് അത് എടുക്കാനായിട്ട് സാധിക്കത്തില്ല, തിരിച്ച് അവരെ അയക്കത്തില്ല എന്നുള്ള കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്, നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനിയും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടാതെ പോയി, നിങ്ങൾക്ക് ആ പ്ലേ ബട്ടൺ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് കിട്ടത്തില്ല, പക്ഷെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പൈസ കൊടുത്ത് യൂട്യൂബിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 100K സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്ലേ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപയ്ക്ക് കിട്ടും. ഒരു 1 മില്യൻ്റെ പ്ലേ ബട്ടൺ ഒരു 50,000 രൂപ, അതേപോലെ 10 മില്യൻ്റെ പ്ലേ ബട്ടൺ ഏകദേശം 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് വരും. പൈസ കൊടുത്തിട്ട് വാങ്ങാം. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവം, നമ്മൾക്ക് ഒരു അവാർഡായിട്ട് കിട്ടുന്ന സംഭവം നമ്മളത് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഒരു പ്ലേ ബട്ടൺ പൈസ കൊടുത്ത് വാങ്ങിയേക്കാമെന്ന്, ചുമ്മാ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ കിട്ടത്തില്ല. ഈ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം നമ്മുടെ ചാനൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് യൂട്യൂബ് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മുടെ ഇത് പൈസ മേടിച്ചിട്ട് പ്ലേ ബട്ടൺ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബുമായി ബന്ധപ്പെട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവരുടെയും ഒരു ആഗ്രഹം യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണം, അതേപോലെ യൂട്യൂബിൻ്റെ ഈ അവാർഡ്സ് ഒക്കെ കിട്ടിയാണെങ്കിൽ നല്ലതാണെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ നേരായിട്ടുള്ള രീതിയിലല്ല യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അവസാനം ഈ പറയുന്ന മൈൽ സ്റ്റോൺസിലൊക്കെ നമ്മൾ എത്തിയതിന് ശേഷം നമുക്ക് അത് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് യൂട്യൂബ് പറയുന്ന രീതിയിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് വരുന്നു, വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.